ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ടോക്കിംഗ് ഫുഡി. ഇന്ന് നമുക്കൊരു ബീഫ് ഡ്രൈ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിലേക്ക് 1.5 കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായി കിഴുകി വൃത്തിയാക്കി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വിനാഗിരി, ഉപ്പ് ചേർത്ത് നന്നായി മിക്സാക്കി വേവിച്ചെടുക്കുക. ഇപ്പോൾ 10-20 അല്ലി വെളുത്തുള്ളി, 1 വലിയ കഷ്ണം ഇഞ്ചി, 7-8 പച്ചമുളക്, കുറച്ച് നാളികേരക്കൊത്തും കറിവേപ്പിലയും വേണം. പിന്നെ 3 മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഒരു ഉരുളി വെച്ച് എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ ഇതെല്ലാതും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നാളികേരക്കൊത്തും ഇട്ട് നന്നായി മിക്സാക്കാം. മിക്സായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് സവാള അരിഞ്ഞു വെച്ചതും കൂടി ചേർക്കാം. കുറച്ച് ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്, സവാള നന്നായി വഴറ്റിട്ട് വരാനാണ്. അതിനുശേഷം ബീഫിൻ്റെ സ്റ്റോക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ബീഫ് ഡ്രൈ ഫ്രൈ ആയതുകൊണ്ടാണ് സ്റ്റോക്ക് മാറ്റി വെച്ചത്. സവാള വഴണ്ട് വരുമ്പോൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ടീസ്പൂണാണ് ഇടേണ്ടത്, ടേബിൾ സ്പൂൺ അല്ല. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച സ്റ്റോക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിലെല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നമ്മുടെ വേവിച്ച ബീഫ് ഇട്ട് കൊടുക്കാം. സ്റ്റോക്ക് ഞാനിപ്പോൾ ഒഴിച്ചിട്ടില്ല, ബീഫാണ് ഇട്ടത്. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇടേണ്ട 2 പൊടികളാണ് ജീരകം പൊടിച്ചതും കുരുമുളക് പൊടിയും. ഇത് രണ്ടുമാണ് ഇനി ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ ബീഫ് വരട്ടണതിനനുസരിച്ച് ഇത്രീശ്യ ജീരകവും പൊടിച്ചതും കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. വരണ്ട് വരും തോറും ഈ 2 പൊടികളും കുറച്ച് കുറച്ച് ഇട്ട് വരട്ടിയെടുക്കണം. വരട്ടിയെടുത്ത് ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടിയും നന്നായി മിക്സ് ചെയ്യാം. നന്നായി വരണ്ട് വരണം, അതുവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ പൊടികളിടാനും മറക്കരുത്. നമുക്ക് പാകത്തിന് എരിവും ജീരകത്തിൻ്റെ സ്മെല്ലും കിട്ടുമ്പോൾ പൊടികൾ നിർത്താം. ലാസ്റ്റ് കുറച്ച് ചെറുനാരങ്ങ കൂടി ഒഴിച്ചാൽ നമ്മുടെ ബീഫ് ഡ്രൈ റോസ്റ്റ് റെഡിയാണ്. സ്റ്റോക്ക് എടുത്ത് വെച്ചത് ഈ ബീഫ് ഡ്രൈ റോസ്റ്റിലേക്ക് ഒഴിച്ചാൽ ബീഫ് കറിയുമാവും. അപ്പോൾ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രം ടോക്കിംഗ്.